ചൈനീസ് വായ്പയിൽ നിർമ്മിച്ച കൂറ്റൻ കമ്മ്യൂണിക്കേഷൻ ടവർ തുറക്കാനൊരുങ്ങുകയാണ് ശ്രീലങ്ക. പുറത്താക്കപ്പെട്ട രജപക്സെയും ചൈനയും തമ്മിലെ അടുപ്പത്തിന്റെ പ്രതീകമാണ് പച്ച പർപ്പിൾ നിറത്തിലെ ഈ ടവർ. ലോട്ടസ് ടവർ എന്ന ഈ ടവറിന് 1155 അടി ഉയരമുണ്ട്. മഹിന്ദ രജപക്സെ പ്രസിഡന്റായിരിക്കെ 2012 നിർമ്മാണം ആരംഭിച്ച ഈ ടവർ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയാണ് ഇതുവരെ തുറക്കാതിരുന്നത്. ഏകദേശം 113 ദശലക്ഷം ഡോളർ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചത്. കൊളംബോയുടെ എല്ലാ ഭാഗത്തു നിന്നും ഈ ടവർ കാണാനാകും. വ്യാഴാഴ്ച മുതൽ ടവറിലെ ഒബ്സർവേഷൻ ഡെക് സന്ദർശകർക്ക് തുറന്നു കൊടുക്കുമെന്ന് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കൊളംബോ ലോട്ടസ് ടവർ മാനേജ്മെന്റ് കമ്പനി അറിയിച്ചു. മിനുക്കുപണികൾക്കും മറ്റും ചെലവായ വൻതുക ടിക്കറ്റ് നിരക്കിലൂടെ തിരിച്ചു പിടിക്കാനാണ് അധികൃതർ ലക്ഷ്യമിട്ടത്. ടവറിലെ ഓഫീസും ഷോപ്പ് സ്പേസും വാടകയ്ക്ക് നൽകാനാകുമെന്നും അധികൃതർ പറയുന്നു. ഒബ്സർവേഷൻ ഡെക്കിന്റെ തൊട്ടു താഴെ റെസ്റ്റോറന്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാനാകുന്ന ഇവിടം ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അതേസമയം ഒരു കമ്മ്യൂണിക്കേഷൻ ടവറായി ഇതിനെ ഉപയോഗിക്കാനാകില്ലെന്നാണ് ശ്രീലങ്കൻ ബ്രോഡ്കാസ്റ്റർമാരുടെ പ്രതികരണം. ശ്രീലങ്കയെ ടവറിന്റെ പരിധിക്കുള്ളിൽ മുഴുവനായി ഉൾക്കൊള്ളാനോ നിലവിലെ പ്രക്ഷേപണം മെച്ചപ്പെടുത്താനോ കഴിയില്ല എന്നതാണ് കാരണം. ബീജിംഗിലെ 405 മീറ്റർ ഉയരമുള്ള സെൻട്രൽ റേഡിയോ ആൻഡ് ടിവി ടവറിന്റെ മാതൃകയിലാണ് രജപക്സെ ലോട്ടസ് ടവറിനെ അവതരിപ്പിച്ചത്. രജപക്സെ ഭരണകാലത്ത് ചൈനീസ് വായ്പയിൽ നിർമ്മിച്ചവയെല്ലാം വെള്ളാനകളായി മാറിയ ചരിത്രമാണുള്ളത്. ഹമ്പൻ തോട്ടയിലെ തുറമുഖം ഇതിന് വലിയ ഉദാഹരണമാണ്. ചൈനീസ് വായ്പയിൽ നിർമ്മിച്ച ഹമ്പൻ തോട്ട ഒടുവിൽ തിരിച്ചടയ്ക്കാനാകാതെ വന്നതോടെ 2017 ചൈനയ്ക്കു തന്നെ 99 വർഷത്തെ പാട്ടത്തിന് നൽകേണ്ടി വന്നു ശ്രീലങ്കയ്ക്ക്. ലോട്ടസ് ടവറും അതുപോലെയാവുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.